ഇന്ന് നല്ല വിശപ്പ്. എനിക്ക് എന്താണെന്നറിയില്ല, നല്ലോണം ഫ്രൈഡ് ചിക്കൻ തിന്നണമെന്നൊരു പൂതി. നേരെ പോയത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള KFC യിലോട്ടാ. തികച്ചും യാദൃശ്ചികമായിട്ടാണ് എനിക്കിന്ന് നല്ലോണം ഫ്രൈഡ് ചിക്കൻ തിന്നാൻ പൂതിയതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല കഥ. വെനസ്ഡേ ഓഫറുള്ളതുകൊണ്ടാണ് ഒരു ബക്കറ്റ് ചിക്കൻ വാങ്ങിച്ചു കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ നോക്കുമ്പോ ഭയങ്കര തിരക്ക്. അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാൻ പറ്റും തോന്നില്ല. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു ബക്കറ്റ് ചിക്കൻ ഓർഡർ. പത്ത് പീസ് ഒരു ബക്കറ്റ് ഫ്രൈഡ് ചിക്കന് 660 രൂപയാണ് ഇൻക്ലൂഡിംഗ് GST. 2 പീസ് എക്സ്ട്രാ വാങ്ങിച്ചു. ഓഫർ പ്രൈസ് കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ വാങ്ങിച്ച 2 പീസ് അധികം പൈസ കൊടുത്താണ് വാങ്ങിച്ചേ. KFC യിലെ ബൺ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല. പുറത്തെവിടുന്നെങ്കിലും ബേക്കറിന് നല്ല സോഫ്റ്റ് ബൺ വാങ്ങിക്കാനാണ് തീരുമാനം. നമ്മൾ ക്യാഷ് കൊടുത്തതിന്റെ ബാക്കിയും വാങ്ങിച്ച് ഒരു ബക്കറ്റ് മുഴുവൻ ചിക്കനും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട്. പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും ബന്നും വാങ്ങിക്കണം. എന്നാ പിന്നെ കാത്തുക്കാങ്ങയില്ല, വേം വിട്ട് എംബയില സ്പീഡിൽ വിട്ടോന്ന്. അങ്ങനെ സ്പീഡിൽ വീട്ടിലെത്തി അത് തുറന്നു നോക്കുമ്പോ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഗാർലിക് പേസ്റ്റ്, അതിന്റെ കൂടെ കുറച്ച് കെച്ചപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച 2 പീസാണ്. ആ ബക്കറ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോ ഞെട്ടി ഗൈസ്, ചതിച്ചു ഗൈസ്, KFC ചതിച്ചു. ഇത്തിരി പോന്ന 10 പീസുകൾ എന്താ കഥ. സാധാരണ കുറച്ച് വലിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് പീസായ ലെഗ് പീസിനെ തപ്പിയപ്പോ ഞാൻ വീണ്ടും ഞെട്ടി. ഇതെന്താ കാട കോയിന്റെ ലെഗ് പീസാ, ചിക്കൻ തന്നെയല്ലേ ഇത്. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ആ പീസ് ഞാൻ എന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്യാ, തിന്നാന്നല്ലാണ്ട് വേറെന്താ ചെയ്യാ. ആദ്യം തന്നെ എന്റെ ഫേവറേറ്റ് ലെഗ് പീസ് കഴിക്കാം. അല്ല വേണ്ട, അതവിടെ കിട്ടു, അത് കുറച്ചും കഴിക്കാം. ആ മറ്റേ വലിയ പീസിന്ന് കുറച്ചിങ് മുറിച്ചെടുത്ത് നല്ല ക്രിസ്പി ആക്കിയിരിക്കുന്നുണ്ട് അതിന്റെ കോട്ടിങ്. ആ വലിയ പീസിൽ നിന്ന് ഇറച്ചി കുറച്ചും കൂടി കൈകൊണ്ട് മുറിച്ചെടുത്ത് അതിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇതാ വായിലോട്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ്. ഇതാ ഇവനിവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബേക്കറിയിൽ നല്ല സോഫ്റ്റ് ബൺ വാങ്ങിക്കാൻ, സോഫ്റ്റ് തന്നെ വാങ്ങിച്ചു. ഇതിന്റെ കൂടെ ഹോം മെയ്ഡ് മയോണൈസും അതിന്റെ കൂടെ കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് ഒന്ന് തൊട്ട് ടേസ്റ്റ് നോക്കി. നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ അല്ലേ. എന്നാ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. ഇനി ആ ബണ്ണിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ടേക്ക് എടുത്ത് ആ നൊസ്റ്റാൾജിയ ആ മിക്സിങ്ങും കൂടി എടുത്ത് അതിനകത്ത് കുറച്ച് നേരത്തെ മുറിച്ചു വെച്ച ആ ചിക്കനിൽ നിന്ന് കുറച്ച് പീസിങ് എടുത്ത് അതിലേക്ക് വെക്കുക, ചുരുട്ടി പിടിക്കുക, വായിലേക്ക് ഇടുക. ആ ബക്കറ്റ് ചിക്കൻ മുഴുവൻ തീരുന്നത് വരെ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ശരി, പിന്നെന്താ, പിന്നെ കാണാം.